നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എയർ ആക്സസറീസിൻ്റെ നമുക്ക് 500 രൂപയുടെ കിറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവരെല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ ഫ്രീ ഷിപ്പിലാണ്. 499 രൂപ എന്നാണ് അതിൻ്റെ കണക്ക്. 499 രൂപ ഫ്രീ ഷിപ്പാണ്, കൊറിയർ ചാർജ് അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് എന്താ പറയുക, നിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് എന്തായാലും നല്ല ലാഭമായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും. അത്രയ്ക്ക് സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഓരോ ഐറ്റംസൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കിച്ചോട്ടനെ ചോദിക്കുന്നവർ, കിച്ചോട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. കിച്ചോട്ടന് പകലുറക്കാണ്, അപ്പോൾ അവൻ ഉറങ്ങിക്കൊടുക്കാണ്. ആ അവനിവിടെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്, ഈ സോഫയിൽ കിടക്കുന്നുണ്ട്, അവൻ ഉറക്കാണ്. അപ്പം വേറെന്താ വെച്ചാൽ, ആ മുമ്പ് 250 രൂപയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പ് അത്രയും സമയം എടുത്തത്. അപ്പോഴാണ് അതുകൊണ്ടാണ് ഇത്രയ്ക്കും ഈ 500-ൻ്റെ കിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ അത് എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഒരുപാട് ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ആളുകൾ ഒരുപാട് ചോദിക്കുന്നത് കുറച്ചുകൂടെ സാധനങ്ങൾ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇനി 500 രൂപേൻ്റെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയൊക്കെയാണ്, എത്ര എന്തൊക്കെ ഐറ്റങ്ങളാണ് വരുന്നത്, എത്ര എണ്ണം വരുന്നുണ്ടെന്നൊക്കെയുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇത് ഗ്ലിറ്റർ ഷീറ്റ്. ഗ്ലിറ്റർ ഷീറ്റാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇത് രണ്ട് കളറാണ് വരുന്നത്. രണ്ട് കളർ നമ്മൾ വെക്കുന്നുണ്ട് ഗ്ലിറ്റർ ഷീറ്റിൽ. അപ്പോൾ നമുക്ക് വരുന്നത് മെറ്റൽ ബോ ആണ് പിന്നെ വരുന്നത്. 3 മെറ്റൽ ബോ വരുന്നുണ്ട്, നല്ല ഗോൾഡൻ കളറിലുള്ള മെറ്റൽ ബോ ആണ്. അപ്പം ഇത് നമുക്കിവിടെ വെക്കാം. 3 മെറ്റൽ ബോ ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 3 സാറ്റിൻ ബോ വരുന്നുണ്ട്. 3 കളറിൽ 3 സാറ്റിൻ ബോ വരുന്നുണ്ട്, വ്യത്യസ്തമായ കളറിൽ. ഇനി വരുന്നത് നമുക്ക് വയർ ബോ ആണ്. ാണ് നമ്മൾ ഗ്ലിറ്റർ ട്യൂബെല്ലാം ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ബീഡ്സൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് ബന്ധപ്പെടുക, നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് 10 വയർബോയ് ആണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഇനി വരുന്നത് നമുക്ക് അലിഗേറ്റർ ആണ്. അലിഗേറ്റർ 5 പീസാണ് വരുന്നത്. 5 പീസാണ് വരുന്നത്. 5 പീസ് അലിഗേറ്റർ ആണ് വരുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് ഇവിടെ പൂവുകളെല്ലാം ഇവിടെ പൂവൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമുക്ക് ബീഡ്സൊക്കെ ഒട്ടിക്കാം, എന്തും നമുക്ക് ഒട്ടിക്കാം. പിന്നെ മുല്ലേൻ്റെ ഇതൊക്കെ ഒട്ടിക്കാം, അതൊക്കെ നമ്മൾ ബാഗ് കാണിച്ചു തരാം. ആ അതെ, നിങ്ങളുടെ ഐഡിയ ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നതല്ല, ഓരോ ഇഷ്ടങ്ങളും പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി ചെയ്യുന്നത്. നമ്മളെ ലച്ചൂട്ടിക്ക് ആണെങ്കിൽ നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് ഐഡിയ ആണ്. അപ്പോൾ അവള് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. കാരണം നമ്മളൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും വെറൈറ്റി ആയിട്ടും, കാരണം ആൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ല നല്ല രസമുണ്ടോന്നൊന്നും. പിന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഉണ്ടാക്കും. അതേപോലെ അവള് സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ അവളും ചെറിയ ചെറിയ വരുമാനമൊക്കെ കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു സമാധാനം, സന്തോഷമാണ്. അപ്പം നമുക്കിനി അടുത്ത സാധനങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇതൊക്കെ ഒട്ടിക്കാനുള്ള ഗമ്മാണിത്. ഇത് 50 ഗ്രാമിൻ്റെ ഗമ്മാണ് ഇതിനകത്ത് വെക്കുന്നത്. ആ 50 മില്ലിയുടെ ഗമ്മാണ് നമ്മൾ വെക്കുന്നത്. ഇത് വെക്കുന്നുണ്ട്. ആ B7000 എന്ന് പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള ഗം തന്നെയാണ് വെക്കുന്നത്. അത് നമുക്കിവിടെ വെക്കാം. അടുത്തത് വരുന്നത് നമുക്ക് മീഡിയം ടൈപ്പിലുള്ള ടിക്ടാക്കാണ് വരുന്നത്. ഇത് 6 പീസ് വെച്ചിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ടിക്ടാക്കിലേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഫ്ലവറെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആ വരുന്നത് നമുക്ക് ഇതാ സ്മോൾ സൈസിലുള്ള ടിക്ടാക്കാണ്. ഇതും നമുക്ക് വരുന്നത് 6 പീസ് വരുന്നുണ്ട്. അതായത് 3 ജോഡിയാണ് 6 പീസിൽ വരിക. അപ്പം അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെയാണെങ്കിൽ നമ്മുടെ ടിക്ടാക്കിലും അലിഗേറ്റർ ക്ലിപ്പിലും അതേപോലെ തന്നെ ഹെയർ ബോസിലൊക്കെ ഈ ഫ്ലവർ തന്നെ ഒട്ടിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. ഈ കാണുന്ന ഷീറ്റില്ലേ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ്, ഇതിനെ കൊണ്ട് നമുക്ക് ബട്ടർഫ്ലൈ, ഫ്ലവർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഇനി അല്ലെങ്കിൽ ഇത് സ്ട്രെയിറ്റിലായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ അലിഗേറ്ററിലും ക്ലിപ്പിലൊക്കെ ഒട്ടിച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് മേക്കിംഗ് വീഡിയോസ് യൂട്യൂബിലുണ്ട്, കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവേ. ഇത് നമുക്ക് വരുന്ന ക്രിസ്റ്റൽ ടാപ്പ് ടാക്കാണ്, ക്രിസ്റ്റൽ ടാക്ക്. ഇത് നമുക്ക് കയ്യിലെ ഹെയർ ബാൻഡ് അല്ലല്ലോ സോറി ബ്രേസ്ലെറ്റ്. കയ്യിലൊക്കെ നമുക്ക് ഇപ്പോൾ കുട്ടികൾ ഫാഷനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, ബ്രേസ്ലെറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എലാസ്റ്റിക് ടൈപ്പാണ്, ഇതിങ്ങനെ വലിയുന്ന ടൈപ്പാണിത്. അപ്പം ആ പറഞ്ഞു, ഇതിനെ കൊണ്ട് നമുക്ക് ബ്രേസ്ലെറ്റ് മാത്രമല്ല നമുക്ക് മാല ഉണ്ടല്ലോ, കുറച്ച് ലോങ് ആയിട്ടുള്ള മാലയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മാലയും കാര്യങ്ങളും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ഈ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഈ ഒരു ഇത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ്. അപ്പൊ അടുത്തത് എന്താ, അടുത്തത് നമുക്ക് പിന്നെ ഇതിന്റെ എൻഡ് ബീഡ്, അതായത് ഇതിന്റെ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻഡ് ബീഡ്സുകളുണ്ട്. എൻഡ് ബീഡ്സ് നമ്മൾ ഇതിനകത്ത് 6 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡ് ടാപ്പ്, ഈ ബീഡ്സിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ് നമുക്ക് ടാപ്പ്, എൻഡ് ടാപ്പ്. ഇത് നമുക്ക് ചുറ്റിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതും വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത്, ഇനി നമ്മൾ കാണിക്കുന്നത് ബീഡ്സുകളാണ് ഇതിനകത്ത് ഉള്ളത്. നെയ്മൊക്കെ വെച്ച് ചെയ്യാൻ അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് ചെയ്യാനും ഒക്കെ പറ്റും. നല്ല രസമായിരിക്കും അത് കാണാൻ, അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് പിന്നെ ക്രീം ടൈപ്പാണ് വരുന്നത്, ക്രീം ടൈപ്പ് ബീഡ്സാണ് വരുന്നത്. ഇനി വരുന്നത് ബ്ലാക്കും ക്രിസ്റ്റൽ ടൈപ്പും ആണ് വരുന്നത്. ഇത് ലച്ചുകുട്ടി ബ്രേസ്ലെറ്റിന് ഇപ്പോൾ വലിയ ഒരാളുടെ കൈക്കുള്ള എന്താ പറയുക ബ്രേസ്ലെറ്റിനെ കണക്കാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീഡ്സ് ആണ് കേട്ടോ ഇത്. അതും പിന്നൊരു ബ്ലൂ ഉണ്ട് റെയിൻബോ കളറ്, അതും എന്താ പറയുക ഇതാ ഈ റെയിൻബോ കളർ. ഇത് നമ്മള് ബ്രേസ്ലെറ്റിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്കിതാ വരുന്നത് ഇങ്ങനെ 2 കളറായിട്ട് വരുന്നത് റെയിൻബോ ടൈപ്പ് ബീഡ്സാണ് വരുന്നത്. ഇത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ വരുന്നത് നമുക്ക് ഇതാ അതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത് പിസ്താ ഷെയ്ഡും ഒക്കെ അല്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പിന്നെ വരുന്നത് നമുക്ക് ഇതൊരു വെറൈറ്റി ടൈപ്പാണ്, ഇതിനകത്ത് ഗോൾഡന്റെ ബീഡ്സും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇതിനകത്ത് എൻഡ് ടാപ്പും ഇതൊരു ഹെയർ ബാൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഇനി അടുത്ത ഒരു ഐറ്റം ആണ് ഇത്, ഇതും ഹെയർ ബാൻഡിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ഗിൽറ്റർ ട്യൂബ് അടക്കം വരുന്നത്, ഗിൽറ്റർ ട്യൂബ് കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള വരുന്നതാണിത്. ഇത് അതേപോലെ തന്നെ ഗിൽറ്റർ ട്യൂബും പിന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ട് വരുന്നതാണ്. ഇതിനകത്ത് എൻഡ് ടേപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ബെഡാണ്. ജാസ്മിൻ ബെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ജാസ്മിൻ ബെഡ്. ഇത് 50 പീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 50 ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ ഹെയർ ബാൻഡിൽ അലങ്കരിക്കാം, ബ്ലാക്ക് ഹെയർ ബാൻഡ്, ഗോൾഡൻ ഹെയർ ബാൻഡ്, അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് ടിക്ടാക്കിലൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഇതും കൊണ്ട് ഫ്ലവർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അതും ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഇനി നമ്മുടെ സാധനങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനി അടുത്ത നമുക്ക് വരുന്നത് പോളൻ എടുക്കാം അല്ലേ. ഇതാണ് പോളൻ, ഗോൾഡൻ കളറുള്ള പോളനാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് ബിഗ്നേഴ്സിന് ചിലപ്പോൾ അറിയണ്ടാവില്ല, അപ്പൊ നമ്മുടെ ജാസ്മിൻ ബെഡിന്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം. അതെ, ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ ഓരോ പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്ലവറിന്റെ അവിടെ നമ്മുടെ ബെഞ്ച് ഫ്ലവറിന്റെ ഉള്ളിലും സാദാ ഫ്ലവറിന്റെ ഉള്ളിലും ജാസ്മിൻ ബെഡിന്റെ ഉള്ളിലും ഇതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഞ്ച് ഫ്ലവറാണ്. ബെഞ്ച് ഫ്ലവറിൽ 12 പീസ് വെച്ചിട്ട് വരുന്നുണ്ട്, ഇത്രയ്ക്കും 12 വരുന്നുണ്ട് അതിനകത്ത്.
അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ബെഞ്ച് ഫ്ലവറാണ് നമ്മൾ, അങ്ങനത്തെ രണ്ട് ബെഞ്ച് ഫ്ലവറാണ് വെക്കുന്നത്. ഒന്ന് ഈ ഒരു കളറും ഒന്ന് പിങ്ക് ഷെയ്ഡുള്ള കളറും രണ്ടെണ്ണമാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോം ഫ്ലവറാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതേ 5 പീസ് എന്താ പറയുക ഫോം ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. നല്ല ലാവൻഡർ ഷെയ്ഡിലുള്ള 5 ഫ്ലവർ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, ക്രീം എന്ന് പറയാൻ പറ്റില്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ എന്ന് പറയാം. അതും ഇതേ 5 പീസ് വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത ശബ്ദം മൈക്കിലെ ചാർജ് തീർന്നു പോയി, ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ എന്താ പറയുക, ചാർജ് മുഴുവൻ തീർന്നു, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തതില്ല. അതുകൊണ്ടാട്ടോ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അതേ മൾട്ടി കളർ ഗ്ലിറ്റർ ട്യൂബ്, ഇത് അരമീറ്ററോളം ഉണ്ട്. എന്താ പറയുക, ഹെയർ ബാൻഡിന് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടാപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എൻ്റെ ടാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ടാപ്പ് നമ്മൾ ഇതല്ലാണ്ട് വേറെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട്, ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളി കളറിലുള്ള ഒരു ഗ്ലിറ്റർ ട്യൂബ്, നല്ല ഇതും നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള മൾട്ടി കളറായിട്ടുള്ള ഒരു എന്താ പറയുക ഗ്ലിറ്ററൊക്കെ ഉള്ള ഒരു ഗ്ലിറ്റർ ട്യൂബുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് ഗ്ലിറ്റർ ട്യൂബുണ്ട്. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അതിനെ കൊണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക കിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മൈക്കിലെ ചാർജ് തീർന്നു പോയതുകൊണ്ട് ഏട്ടൻ പറയുന്നൊന്നും ഒരു പക്ഷേ ആർക്കും കേൾക്കില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം, ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ബിസിനസ്സൊക്കെ ആയിട്ട് മുൻപോട്ട് പോകണമെന്നാണ് വിചാരിക്കുന്നത്. കിച്ചുക്കുട്ടനെ ഇവിടെ ഉണ്ട്, ഇവിടെ കിടക്കുകയാണ്, അവൻ ഉറങ്ങുന്നതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു ഉപകാരമായിരിക്കും. കാരണം നമുക്ക് ആരെയും ആശ്രയിക്കാണ്ട് നമ്മുടെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാമല്ലോ ബിസിനസ് ചെയ്ത് മുൻപോട്ട് പോവാം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആണ് ഏറ്റവും വലുത്. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതിൽ വിജയിക്കും തന്നെ വിചാരിക്കുകയാണ്. ബാക്കിയെല്ലാം ഈശ്വരനെ വിട്ടു കൊടുക്കുകയാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അപ്പോൾ കിച്ചുക്കുട്ടനെ നന്നായിട്ട് നോക്കണമെന്ന് നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ ഹെൽപ്പോടുകൂടി നല്ലൊരു വരുമാനമൊക്കെ കിട്ടുവാണെങ്കിൽ, നമുക്ക് നാളെ കാലത്തേക്ക് സൗണ്ട് വരുമല്ലോ അല്ലേ എന്റെ നോക്കി ഞാനിത് ഇതാക്കിട്ടോളാം.